ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള കോഡെക്സ് സസൂൺ എന്നറിയപ്പെടുന്ന സമ്പൂർണ്ണ ഹീബ്രു ബൈബിളിന് ലേലത്തിൽ ലഭിച്ചത് റെക്കോർഡ് തുക ന്യൂയോർക്കിൽ നടന്ന ലേലത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം ഒരു മില്യൺ ഡോളറിനാണ് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയതും സമ്പൂർണവുമായ ഹീബ്രു ബൈബിൾ ആൽഫ്രഡ് എച്ച് മോസസ് സ്വന്തമാക്കിയത് രണ്ട് കിലോഗ്രാം തൂക്കമുള്ള മൃഗത്തോലിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേജുകളിലായാണ് അപൂർവമായ സമ്പൂർണ്ണ ഹീബ്രു ബൈബിൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ പത്താം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള കൊടെക്സ് അസുൺ എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥം ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയതും സമ്പൂർണവുമായ ഹീബ്രു ബൈബിളാണ് മെയ് പതിനേഴിന് നടന്ന ലേലത്തിൽ രണ്ട് ലേലക്കാർ തമ്മിൽ നടന്ന ലേല പോരാട്ടത്തിനു ശേഷമാണ് ബൈബിളിന് റെക്കോർഡ് തുക ലഭിച്ചത് അതോടെ പ്രസ്തുത ലേലം ചരിത്രമായി കാരണം ഒരു പുസ്തകമോ രേഖയോ ഇതുവരെ മുപ്പത്തിയെട്ടേ ദശാംശം ഒരു മില്യൺ ഡോളറിന് ലേലം നടന്നിട്ടില്ല തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന പ്രസ്തുത ബൈബിൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ഡേവിഡ് സോളമൻ സസൂൺ കൈവരിക്കുകയും യഹൂദരും ഹീബ്രു ഭാഷയുമായി ബന്ധപ്പെട്ട അമൂല്യങ്ങളായ തന്റെ സ്വകാര്യ കയ്യെഴുത്തു പ്രതികളുടെ ശേഖരത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു ഡേവിഡ് സോളമൻ സസൂണിന്റെ സ്മരണാർത്ഥമാണ് പ്രസ്തുത ബൈബിളിന് കോഡക്സ് സസൂൺ എന്ന് പേരു നൽകിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഈ അമൂല്യ ഗ്രന്ഥം സ്വന്തമാക്കിയതിൽ ഏറെ സന്തോഷവാനാണെന്ന് ആൽഫ്രഡേജ് മോസസ് ലേലത്തിനുശേഷം വ്യക്തമാക്കി ടെൽ അവീവിലെ യഹൂദ മ്യൂസിയമായ അനു മ്യൂസിയത്തിന് സംഭാവന ചെയ്യുന്നതിനാണ് ആൽഫ്രഡേജ് മോസസ് ഈ അമൂല്യരേഖ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതുവരെ ലേലത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഹീബ്രു ബൈബിൾ എന്ന് ലേലത്തിന് ചുക്കാൻ പിടിച്ച സ്വദേബീസിന്റെ പ്രതിനിധി ഷാരോൺ മിത്സ് പറഞ്ഞിരുന്നു ബൈബിൾ വൈകാതെ തന്നെ ഇസ്രയേലിൽ എത്തിക്കുമെന്നാണ് സൂചന